എല്ലാവർക്കും റീലോഡ് മീഡിയയിലേക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്നലെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഡോക്യുമെന്ററി ആയ ദി സോഷ്യൽ ഡിലെമ എന്ന ഡോക്യുമെന്ററിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ റിവ്യൂവിനെക്കാട്ട് ഉപരിയായിട്ട് ഒരു റെക്കമെൻഡേഷൻ മോഡലാണ് ഞാൻ പറയുന്നത്. ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ഇതൊരു സിനിമയോ സീരീസോ ഒന്നും അല്ല, ഡോക്യുമെന്ററിയാണ്. അതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത് പറയുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ്, ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ചെലുത്തിയിട്ടുണ്ട്. പുറത്തറിയാത്ത പല കാര്യങ്ങളും ലോകത്തിന് മുമ്പിൽ എത്തിക്കാനൊക്കെ ഈ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഒരുപാട് പേരെ സഹായിക്കാനും അല്ലെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഈ അടുത്ത് ഫ്ലഡൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് പലരെയും നമുക്ക് റെസ്ക്യൂ ചെയ്യാനൊക്കെ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നല്ലതാണ് അല്ലെന്ന് പറയുന്നില്ല, പക്ഷേ എന്തൊരു കാര്യമായാലും അതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കോയിൻ്റെ രണ്ടാമത്തെ സൈഡ് എന്ന് നോക്കിയാൽ, അതായത് സോഷ്യൽ മീഡിയയുടെ ഇഫക്ട്സ് എന്തെന്ന് നോക്കിയാൽ, അതായിരിക്കും കൂടുതൽ. അതെങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്നത്, എങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും എന്ന് കാണിച്ചു തരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ സോഷ്യൽ ഡിലെമ. അത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ വളരെയധികം റെലവൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളായ അല്ലെങ്കിൽ അറിയാതെ തന്നെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന പല ട്രാപ്പുകളും നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഇവർ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രമുഖരായ പല ടെക് എക്സ്പെർട്സ് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും. അതായത് യൂട്യൂബിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തവർ തന്നെ അവരുടെ എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഇവർ ഈ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആരും ഉപയോഗിക്കേണ്ട എന്നല്ല അവർ പറയുന്നത്, അതിൻ്റെ അഡിക്ഷൻ കുറയ്ക്കണമെന്നാണ്. ഇത്തരത്തിലുള്ള ഇതേ മോഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ടെർമിനേറ്റർ മോഡിലുള്ള ഒരു അപ്പോക്കലിപ്സ് നടക്കാതെ തന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം കാരണം കൊണ്ട് തന്നെ ഒരു 20 വർഷത്തിനുള്ളിൽ ലോകം മുഴുവൻ അവസാനിക്കുമെന്നാണ് ഈ ടെക് എക്സ്പേർട്സ് പ്രെഡിക്ട് ചെയ്യുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫേക്ക് ന്യൂസ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കൊറോണ വൈറസ് ഔട്ട് ബ്രേക്ക് എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയിലൊക്കെ ഇത് എങ്ങനെ ബാധിച്ചു എന്ന് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ടീനേജറുടെ ലൈഫ് ടൈമിൽ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വളരെ നീറ്റായിട്ട് ഒരു ഫിക്ഷണൽ മോഡലും കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രായക്കാർക്കും ഈ കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സീരീസ് ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏത് മേഖലയിലുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള ഒരാളാണെങ്കിൽ, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്ററി തന്നെയാണ് ഇതെന്ന് പറയാം. എന്നെ പോലത്തെ 90s kids ഒക്കെ ഒരുപക്ഷെ ചിലപ്പോൾ സ്കൂളിലോ കോളേജ് ടൈമിലൊക്കെ ആയിരിക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഫോണിൻ്റെ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ഫോൺസിൻ്റെ ഒക്കെ വരവോട് കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ജീവിതത്തെ തന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നല്ല വളരെ നീറ്റായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ബേസിക്കലി എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോംസും അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ ഗൂഗിൾ ആയാലും ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയാലും എന്താണെങ്കിലും അങ്ങനെ തന്നെ എല്ലാം തന്നെ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ യൂസേഴ്സിനെ ഈ 2 ബില്യൺ ആൾക്കാരെ മുഴുവനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഇത് കണ്ടിട്ട് കുറച്ചെങ്കിലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അനാവശ്യമായി ചെലവഴിക്കുന്ന സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മറ്റു പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ സാധിക്കുക പറ്റിയെങ്കിൽ അത് തന്നെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ വിജയം എന്ന് പറയാം. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെയാണ് പുറത്തിറങ്ങിയത്. ഞാൻ ഈ സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പോകുന്ന അപ്പോഴേക്കും നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ അടുത്ത റെക്കമെൻഡേഷൻ വന്നു. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ എൻ്റെ ഫോണിലെ ആപ്പ് ഹിസ്റ്ററി അല്ലെങ്കിൽ ആപ്പിൻ്റെ ആ ഒരു യൂസേജ് എടുത്ത് നോക്കിയ സമയത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എനിക്ക് തന്നെ സ്വയം കിട്ടിയത്. അപ്പോൾ പല തീരുമാനങ്ങളും ഇത് കണ്ടതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ സോഷ്യൽ ഡിലെമ എന്ന ഡോക്യുമെൻ്ററി ഒന്ന് കണ്ടു നോക്കുക. മുഴുവനെ അവഗണിക്കണം എന്നല്ല പറയുന്നത്, അതിൻ്റെ ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കി വയ്ക്കാനെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഓൾറെഡി നിങ്ങൾ ഈ ഡോക്യുമെൻ്ററി കണ്ടവരാണെങ്കിൽ ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.